ഇതാണ് ഗൈസ് നമ്മുടെ പൂൾ. ഇതെങ്ങനെ ഇതിനുള്ള എല്ലാം വീടിനേ ഇതിന്റെ ഉള്ളിൽ എല്ലാ അത് എവിടെ നിന്ന് അതെന്താണെന്നറിയോ, ഹൗസ് വാർമിങ്ങിന്റെ സമയത്ത് ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബോക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഈയിടെ അവര് വന്ന് ക്ലീൻ ചെയ്തപ്പോ എനിക്ക് അവര് എടുക്കാൻ മറന്നു പോയതാണ്. ഇത് ഇത് ഇവിടെ ഇവിടുന്ന് ഇത് ഇറങ്ങുന്നതിലേക്ക് സംസാരിച്ചോണ്ടിരിക്കുമ്പോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട്, ഓ അതിന് വേണ്ടിട്ടല്ലേ ഫ്ലവർ വേസോ ഞങ്ങള് പക്ഷെ അങ്ങനെ ഉപയോഗിക്കാറ്. ഞങ്ങള് ചിലപ്പോ കാലൊക്കെ കയറ്റി വെക്കുന്നത്. കാലൊക്കെ കയറ്റി വെക്കില്ല. അടുത്തത് ഇതാണ് ഒരു ഹൈലൈറ്റ് ഉണ്ട് കേട്ടോ വീട്ടില്, തിയേറ്റർ. തിയേറ്റർ അടിപൊളി സെറ്റപ്പ് ആണല്ലോ. അത് സീലിംഗ് ഒക്കെ നോക്കുക, മമ്മൂക്ക പറയണ പോലെയാണോ നമുക്കിടെ വീട്ടില് റിലീസായ പടം അന്ന് കാണാൻ പറ്റും, അതേപോലെ കാണാൻ പറ്റും ഇവിടെ. അതൊന്നുമില്ല, പക്ഷെ അവര് തന്നെ ചെയ്തത് ആണോ? രാജേഷ്ടം തന്നെ ചെയ്തത്. അടിപൊളി അടിപൊളി. ഇതിപ്പോ എത്ര കൊറേ അത്യാവശ്യം പേർക്ക് 13 സീറ്റ്സ്. സിനിമയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എന്നിട്ട് ഇവിടെ വന്നിട്ട് എത്ര പടങ്ങള് കണ്ടു? ഇപ്പൊ ഇവിടെ സമയം കിട്ടില്ല, വീട്ടില് കണ്ടിട്ടില്ല. ഞാൻ ഇന്നലെ വന്നേ. അത് പിന്നെ വെറുതെ ഒരു പൂളിന്റെ പമ്പ് റൂം ആണ് അതിന്റെ താഴെ റൈറ്റില്. പിന്നെ അപ്പുറത്തൊരു നമ്മളിപ്പോ പൂളിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്ന് ഒന്ന് കുളിക്കൊക്കെ കുളിക്കണം എന്ന് തോന്നിയാൽ അവിടെ പോയി ഷവർ ഏരിയ ഒക്കെ ഉണ്ട്. ഇനി വേറെ ഒന്നുകൂടെ കുളിക്കണം തോന്നിയാൽ വെള്ളമാവും. അവിടെ മറ്റൊരു കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. ചുമ്മാ അങ്ങനെ ഒരു ഏരിയ അല്ലേ. പിന്നെ അമ്മച്ചിക്ക് ഇച്ചിരി മറ്റേ എണ്ണയൊക്കെ തേച്ച് ഇരിക്കാവും. അമ്മച്ചി പ്രായമുണ്ടല്ലോ, കുഴമ്പൊക്കെ തേച്ച്, അതുകൊണ്ട് അവിടെ ഒരു വാഷ്റൂം ഇങ്ങനെ എണ്ണൊക്കെ തേച്ച് കുഴമ്പൊക്കെ പറ്റി അവിടെ ഇരിക്കും. എന്നിട്ട് ഒന്ന് കുളിക്കും, വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചാടും. അമ്മച്ചി ഭയങ്കരമായിട്ട് ഹെൽത്ത് നോക്കുവേ, അതുകൊണ്ട് എന്നും തന്നെ കുഴമ്പൊക്കെ തേച്ച് പ്രായമായല്ലോ. പിന്നെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ ഇത് 16 അല്ലേ. ഇപ്പൊ ഇച്ചിരി കഞ്ചസ്റ്റഡാ, പക്ഷെ ഇച്ചിരി രണ്ടെണ്ണം എടുത്ത് മാറ്റണമെന്ന് എനിക്ക് തോന്നുന്നത്. ഏയ് ശരിക്കും ഇത്ര അധികം ആൾക്കാരൊക്കെ ഉണ്ടാവും ഇവിടെ? ഇത് ഒറിജിനൽ വെച്ചിട്ട് ഇവിടെ പ്ലാസ്റ്റിക് വെച്ചേക്ക ആൾക്കാരെ പറ്റിക്കാറില്ലേ. ഹലോ, റാംജുറാവ് സ്പീക്കിംഗ്. ആക്ച്വലി ഈ സാധനം എന്റെ വീട്ടിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടാ. ഇത് കണക്ഷൻ കൊടുക്കണം. കണക്ഷൻ കൊടുക്കാം, പക്ഷെ എവിടെയാണ്? എവിടെന്നാ കണക്ഷൻ കൊടുക്കാൻ അറിയില്ല. അതാണ് കിച്ചൺ. കിച്ചൺ ഓപ്പൺ കിച്ചൺ. അത് ആരുടെ ഐഡിയ? ഓപ്പൺ കിച്ചൺ അത് നമ്മുടെ വിനീത് സാറിന്റെ ഐഡിയ തന്നെയാ. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കിച്ചൺ അല്ല, ഉപയോഗിക്കുന്ന കിച്ചൺ അതിന്റെ അപ്പുറത്താണ്, വീടിനോട് വിട്ട. ഇത് വെറും ഷോ ആണെന്ന് ഈ കിച്ചൺ വെറുതെ വെച്ചിരിക്കുന്നു.